നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവതകളുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പാർട്ടിയുടെ ഉന്നത നേതൃത്വം പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സവിശേഷത. മലപ്പുറത്ത് കടലുണ്ടി പുഴയോരത്തെ പാണക്കാട്ടുള്ള കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവരാണ് ലീഗിൻ്റെ പ്രസിഡന്റ്. 1973 സയ്യിദ് അബ്ദുൽ റഹ്മാൻ ബഫാക്കി തങ്ങൾ മരിച്ചതിനെ തുടർന്ന് പൂക്കോയെ തങ്ങൾ പ്രസിഡന്റ് ആയതോടെയാണ് ലീഗിൻ്റെ അധികാര കേന്ദ്രം കൊടപ്പനക്കൽ തറവാടായത്. ലീഗിൻ്റെ ഉന്നത നേതൃത്വമാണെങ്കിലും കൊടപ്പനക്കൽ തറവാട്ടുകാർ തെരഞ്ഞെടുപ്പിന് നിൽക്കാറില്ല. അധികാര രാഷ്ട്രീയത്തിലല്ല, സാമൂഹ്യ സേവനത്തിലാണ് പാണക്കാട്ടെ തങ്ങൾമാർക്ക് താല്പര്യമെന്നാണ് ഈ ചോദ്യത്തിനുള്ള മറുപടി. പേരുകൊണ്ട് അഖിലേന്ത്യാ പാർട്ടിയാണെങ്കിലും ലീഗിൻ്റെ ഏറ്റവും വലിയ നേതാവ് കേരള സംസ്ഥാന പ്രസിഡന്റാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. പാർട്ടി പ്രസിഡന്റ് ഒരു കുടുംബത്തിലെ കാരണവരായിരിക്കുമെന്നത് ജനാധിപത്യമാണോ എന്നൊന്നും ചോദിക്കരുത്. നെഹ്റു കുടുംബമായാലും കരുണാനിധി കുടുംബമായാലും യാദവ് കുടുംബമായാലും ചില പാർട്ടികളിൽ പരമാധികാരം പരമ്പരാഗതമാണ്. ലീഗിന് പക്ഷേ ഈ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പാർട്ടി പ്രസിഡന്റോ കുടുംബമോ ഭരണകൂടത്തിൽ കയറിപ്പറ്റാൻ ശ്രമിക്കാറില്ല എന്നത് മാത്രമാണ്. 1982 ലീഗിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായപ്പോൾ ആ അവസരം CH മുഹമ്മദ് ഗോയയെ തേടിയെത്തിയത് ഈ സാഹചര്യത്തിലായിരുന്നു. ലീഗിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടലും ചീറ്റലും അത്ര കാര്യമാക്കാനൊന്നുമില്ല. ലീഗെന്ന് പറഞ്ഞാൽ ഹൈദരലി ശിഹാബ് തങ്ങളല്ലെന്നും പാർട്ടി ഇപ്പോൾ കറങ്ങുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് ചുറ്റുമാണെന്നുമാണ് തങ്ങളുടെ മകനും യൂത്ത് ലീഗ് അഖിലേന്ത്യാ ഉപാധ്യക്ഷനുമായ മോയിൻ അലി പറയുന്നത്. പാർട്ടി പ്രസിഡന്റായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ മോയിൻ അലി പാർട്ടിയിലെ സർവപ്രതാപിയായ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയത് ഒരു ദിവസത്തെ പ്രകോപനം കൊണ്ടായിരിക്കില്ല. ലോക്സഭാ MP സ്ഥാനം രാജിവെച്ച് കുഞ്ഞാലിക്കുട്ടി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ വിമർശനം ഉയർത്തിയത് ഇതേ മോയിൻ അലി ആയിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ മത്സരിക്കണമെന്നത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ ലീഗിൽ ഇപ്പോൾ അത് കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പറഞ്ഞാൽ തള്ളാനും കൊള്ളാനും പറ്റില്ല. കൗശലത്തിലും തന്ത്രത്തിലും താൻ ആരുടെയും പിന്നിലല്ലെന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ് കുഞ്ഞാലിക്കുട്ടി. ഐസ്ക്രീം പാർലർ വിവാദവും 2006 തോൽവിയും കുഞ്ഞാലിക്കുട്ടി അതിജീവിച്ചു എന്നത് ചില്ലറ കാര്യമല്ല. ഈ കുഞ്ഞാലിക്കുട്ടിയോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ മോയിൻ അലി കുറച്ചുകൂടി കരുതലെടുക്കേണ്ടതായിരുന്നു. ലീഗിൽ കലാപങ്ങൾ പുത്തിരിയല്ല. ലീഗിനെ പിളർത്തി അഖിലേന്ത്യാ ലീഗ് ഉണ്ടാക്കിയവർ നിസ്സാരക്കാരായിരുന്നില്ല. പക്ഷേ പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാടിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ലീഗിനെ തകർക്കാൻ അഖിലേന്ത്യാ ലീഗിനായില്ല. ഈ കഞ്ഞിക്കുള്ള വെള്ളമാണ് ഇപ്പോൾ KT ജലീൽ അടപ്പത്ത് വെച്ചിരിക്കുന്നത്. ലീഗിലെ ജനാധിപത്യത്തിൽ കൊടപ്പനക്കൽ തറവാട് അടിസ്ഥാനപരമായി ഒരു വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യത്തോട് പൊരുത്തപ്പെട്ടാണ് ഇക്കാലം അത്രയും ലീഗിൻ്റെ അണികൾ പ്രവർത്തിച്ചു വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ ലീഗ് ഹൗസിലുണ്ടായ സംഭവ വികാസം ഈ വൈരുദ്ധ്യത്തിന് നേർക്കുള്ള വെല്ലുവിളിയായിരുന്നു. കൊടപ്പനക്കൽ തറവാട്ടിലെ ഒരു അംഗത്തെ, അതും പാർട്ടി പ്രസിഡന്റ് ഹൈദരലി തങ്ങളുടെ മകനെ, ഒരു ലീഗ് പ്രവർത്തകൻ പരസ്യമായി ചോദ്യം ചെയ്യുന്ന കാഴ്ചയാണ് ലീഗ് ഹൗസിലുണ്ടായത്. പാണക്കാട്ടെ തങ്ങൾമാർക്ക് ലീഗിലുള്ള അപ്രമാദിത്വമാണ് ആ സംഘർഷത്തിൽ പൊലിഞ്ഞുപോയത്. കേരള രാഷ്ട്രീയത്തിൽ ലീഗിനുള്ള സ്ഥാനം സുപ്രധാനമാണ്. വലിയൊരു വിഭാഗം ജനതയുടെ രാഷ്ട്രീയ ആഗ്രഹ അഭിലാഷങ്ങൾ ലീഗിന് പിന്നിലുണ്ട്. പാണക്കാട്ടെ കാരണവരും കുഞ്ഞാലിക്കുട്ടിയും എന്ന സമന്വയമായിരുന്നു ഇക്കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിൽ ലീഗിനെ നിർണയിക്കുകയും നിർവചിക്കുകയും ചെയ്തത്. ഈ സമവാക്യത്തിനാണ് ഇപ്പോൾ ഇടർച്ചയുണ്ടായിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്കും കൊടപ്പനക്കൽ തറവാട്ടിനുമിടയിൽ സംഘർഷവും ഭിന്നതയും ഉണ്ടാവുന്നുവെന്ന് പറഞ്ഞാൽ അത് ബാധിക്കുക ലീഗ് എന്ന മഹാസ്വരൂപത്തെയാണ്. വിശ്വാസം എന്നത് കാലങ്ങൾ കൊണ്ട് രൂപം കൊള്ളുന്ന സംഗതിയാണ്. പക്ഷേ അത് തകരാൻ ഒരു നിമിഷം മതി. കുഞ്ഞാലിക്കുട്ടിക്കും കൊടപ്പനക്കൽ തറവാടിനും ഇടയിലുള്ള വിശ്വാസത്തിൻ്റെ പാലം ദുർബലമാവുന്നു എന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമല്ല. കുഞ്ഞാലിക്കുട്ടിയെ ദുർബലമാക്കുക വഴി ലീഗിനെ തകർക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഒരു മഴയത്ത് ഒലിച്ചു പോകുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ്.